والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. أخذ بأيدينا قلت حيلتنا، أعظنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس آني، وليس لي أمل نلقى العليم به سوى محبتك العظمى وإيماني. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم الملك الجبار يا الله من فضلك ورحمة للعالمين. أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرفون ني پرت پت صالحين الكوت إنو وره ننغللوم ننغلد سنهيگللوم إي مهت آيا پريباڑي اد تڑک مدل لاست وره آر سحائج سحگرچ دوارکانيل بچوام ഇവിടെ നടന്നു വരുന്ന അഹ്ലുസുന്നയുടെ സ്ഥാപന സംരംഭങ്ങളുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട വിശ്വാസി ജനങ്ങൾ, ബായാറ് സൊലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്ങൽ സൊലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലുസുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാന്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വെട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലോ. പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിറയും ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ തറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ ശ്രോതാക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ചുകൂടിയ അഹ്ലുസുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കുന്നില്ല.
നേരത്തെ പ്രിയ സ്നേഹിതൻ ഹംസ മിസ്ബാഹി പറഞ്ഞതുപോലെ എനിക്ക് തന്നെ ഒരു അത്ഭുതം തോന്നുകയാണ്, ഇത്ര നേരത്തെ ഒരു പരിപാടിയിലേക്ക് വന്നതിൽ. ഈ നാട്ടുകാരോടുള്ള, ഈ മലയോര മേഖലയിൽ വസിക്കുന്ന വിശ്വാസി ജനങ്ങളോടുള്ള ഒരു വലിയ കടപ്പാട് എന്ന് തന്നെ വേണം നമ്മുടെ ഈ സംഗമത്തെ സംബന്ധിച്ച് പറയാൻ. അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. അൽ ഹബ്ബു ഫില്ലാ, അല്ലാഹുവിന്റെ പൊരുത്തത്തിലുള്ള ഈ മഹബ്ബത്ത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ സ്വർഗത്തിൽ ഇതുപോലെ സന്തോഷം പങ്കിടാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ഈ നാട്ടുകാര്, ഇവിടെയുള്ള അഹ്ലു സുന്നയുടെ സംഘാടകർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഒരു സാധാരണ പരിപാടി പോലല്ല ഇത്. വളരെ ശ്രേഷ്ഠമായ മഹനീയ റജബിലെ വെള്ളിയാഴ്ച കഴിഞ്ഞ രാത്രിയിൽ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച പരിശുദ്ധ മാസമാണല്ലോ റജബ് മാസം. ആ റജബിലാണ് നമ്മുടെ സംഗമം എന്നതുകൊണ്ട് ഈ ഒത്തുകൂടലിന് വലിയ മഹത്വമുണ്ട്. തങ്ങൾ ബർക്കത്തുകൊണ്ട് ദുആ ചെയ്ത മാസമാണ് റജബ്. ദുആക്ക് ഇജാബത്തുള്ള മാസമാണ് റജബ്. അഅ്മാലുകൾക്ക് പ്രത്യേകം സ്വീകാര്യതയുള്ള മാസമാണ് റജബ്. വളരെ ശ്രേഷ്ഠമായ പുണ്യ ദിനരാത്രികളെ മാസങ്ങളിലേക്ക് എത്തിപ്പെടാൻ വിശ്വാസി സമൂഹം ആഗ്രഹിച്ച് ദുആ ചെയ്യുന്ന മാസമാണ് റജബ്. ധാരാളം മഹത്വങ്ങൾ റജബിനെ സംബന്ധിച്ച് പറയാനുണ്ടെങ്കിൽ ഈ ഭാഗത്തൊന്നും പിന്നെ അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്റാ മിഅ്റാജ് സംഭവിച്ച മഹനീയ മാസം, ഈ മിഅ്റാജിനെയും പല ആളുകളും സ്വപ്ന മിഅ്റാജായിട്ട് ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല ആത്മീയ മിഅ്റാജുകൾ ഉണ്ടായിട്ടുണ്ട്. ഹദീസിന്റെ കിതാബുകൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. അതേസമയം നാം പറയുന്ന ഈ മിഅ്റാജ്, അഞ്ചു വക്ത നിസ്കാരം ഈ ഉമ്മത്തിന് അള്ളാഹു സമ്മാനിച്ച ആ മിഅ്റാജ്, അത് തങ്ങളുടെ ശാരീരിക മിഅ്റാജ് തന്നെയാണ്. ഇമാം റാസി തങ്ങൾ ചോദിക്കുന്നത് പോലെ, എങ്ങനെ ഇതിനെ സ്വപ്നമായിട്ട് ദുർവ്യാഖ്യാനിക്കും? കേവലം സ്വപ്നമാണെങ്കിൽ അതിന്റെ പേരിൽ തർക്കങ്ങളും നിഷേധങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒന്നും ഉണ്ടാകേണ്ടതില്ല. തങ്ങൾ ഈ മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചുവന്ന് പിറ്റേ ദിവസം ഈ വിഷയം പറഞ്ഞപ്പോൾ അന്ന് ശത്രുക്കൾ തങ്ങളെ പരിഹസിക്കുകയും നിഷേധിക്കുകയും പല വാഗ്വാദങ്ങളും അതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്ന പേര്, സിദ്ദീഖ് എന്ന പേര് ലഭിക്കാനുള്ള കാരണം നമുക്കൊക്കെ അറിയുന്ന വിഷയമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇമാം റാജി തങ്ങൾ ചോദിക്കുന്നത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു വസ്മിഉൽ ബസീർ. അവിടെ സൂറത്തുൽ ഇസ്റാഇൽ സുബ്ഹാന എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ആ പ്രയോഗം തന്നെ അതൊരു അത്ഭുത വാർത്തയായിട്ടുള്ള അറിയിപ്പായിട്ടാണ്. കേവലം സ്വപ്നമാണെങ്കിൽ അങ്ങനെ അത്ഭുതപ്പെടാനൊന്നുമില്ല. അത് മാത്രമല്ല, ബി അബ്ദിഹി എന്ന് പറയുന്ന സ്ഥലം വെറും റൂഹന് മാത്രം, ആത്മാവിന് മാത്രം അബ്ദ് എന്ന് പറയൂല. റൂഹും ജസദും കൂടിയതിനെ, ശരീരവും ആത്മാവും കൂടിയതിനെ അബ്ദ് എന്ന് പറയുകയുള്ളൂ. അതുകൊണ്ട് ഇത് തങ്ങളുടെ ശാരീരിക മിഅ്റാജ് തന്നെയാണെന്ന് മഹാന്മാരായ അയ്മത്തുകൾ സ്ഥിരപ്പെടുത്തുമ്പോൾ ആ മഹനീയ മിഅ്റാജിന്റെ റജബ് 27 പകലിലെ നോമ്പ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖാളിമാർ
അറിയിച്ചതനുസരിച്ച് ഉറപ്പിച്ചതനുസരിച്ച് ഏപ്രിൽ മാസം 14-ാം തീയതി ശനിയാഴ്ച പകലിലാണ് ആ നോമ്പെടുക്കാൻ ഉമ്മമാര് സഹോദരന്മാരെല്ലാവരും നിങ്ങൾ നോമ്പെടുക്കാൻ തയ്യാറാകണം. ഹബീബായ തങ്ങൾ പറഞ്ഞതുപോലെ കതബല്ലാഹു ലഹു സിദ്ദീന ഷഹ്റ, 60 മാസക്കാലം നോമ്പെടുത്ത കൂലി അള്ളാഹു ആ ഒരൊറ്റ നോമ്പെടുത്ത ആളുകൾക്ക് നൽകും എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബഹുമാനം പരിഗണിച്ച് നോമ്പനുഷ്ഠിക്കാൻ തയ്യാറാകണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതലൊന്നും പറയാതെ ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ഞാൻ എന്റെ സംസാരം നിർത്തും. ഇത് കഴിഞ്ഞ് 10 മണി ആകുമ്പോഴേക്ക് പേരാകണ്ണൂർ മക്കാമുറൂസിലേക്ക് എത്താനുള്ളത് കൊണ്ടും സമയം ദീർഘിപ്പിച്ച് സംസാരിക്കാതെ നിരവധി പ്രഗത്ഭരായ സയ്യിദന്മാരും പണ്ഡിതന്മാരും ഈ നാട്ടിലെ പരിസര നാടുകളിലുള്ള നേതാക്കളൊക്കെ ഈ മഹനീയ സദസ്സിന്റെ മുൻനിരയിൽ തന്നെ അവരിവിടെ ഉണ്ട്. അല്ലാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹു നമുക്കും അവർക്കും ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ. قيل ومن ابى يا رسول الله صلى الله عليه وسلم قال من اطاعني دخل الجنه ومن عصاني فقد ابى. എന്താണ് തങ്ങൾ പറഞ്ഞത്? എൻ്റെ സമുദായം മുഴുവനും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ഇല്ല മൻ അബ, വിലങ്ങിയ കക്ഷികൾ സ്വർഗ്ഗത്തിലേക്കില്ല. ഇത് സ്വഹാബത്ത് പറഞ്ഞപ്പോ, ഇത് തങ്ങൾ പറഞ്ഞപ്പോ അസ്ഹാബിന് വലിയ പ്രയാസം. അവിടുത്തെ ഉമ്മത്തിൽ വിലങ്ങിയ കക്ഷികളുണ്ടോ എന്ന് നിൽക്ക് തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കാണ്. ഫഖൈല മൻ അബായ റസൂലുള്ളാ, ആരാണ് തങ്ങളെ സമുദായത്തിൽ വിലങ്ങിയ കക്ഷികൾ ആരാ? സ്വഹാബത്തിന്റെ സ്വഭാവം അറിയാലോ, നരകെന്ന് കേട്ടാൽ അവർക്ക് വലിയ പേടിയാണ്, വലിയ ബേജാറാണ്. സ്വർഗമെന്ന് കേട്ടാൽ വലിയ സന്തോഷമാണ്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, ഉഹദിന്റെ രണാങ്കളത്തിൽ 70 വെട്ടുകൊണ്ട് ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ചീറ്റി ഒഴുകുന്ന ആ സക്കറാത്തിന്റെ സമയം, മഹാൻ ഇങ്ങനെ പടയുന്ന സമയം, അവിടെ നിന്ന് പറയുന്നു, എനിക്ക് വേദന പ്രശ്നമല്ല, എനിക്ക് വെട്ടു പ്രശ്നമല്ല, എനിക്ക് ക്ഷീണമില്ല, ദാഹമില്ല, വിശപ്പില്ല, തളർച്ചയില്ല. പിന്നെയോ ഇന്നീ ലഅജിദു റീഹൽ ജന്നതി മിൻ വറായി ഉഹദ്, ഉഹദ് പർവ്വതത്തിന്റെ പിറകിൽ നിന്ന് എനിക്ക് സ്വർഗത്തിന്റെ സ്മെല്ല് വരുന്നു, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു. നരകമെന്ന് കേട്ടാൽ വലിയ പേടിയുള്ള മഹാന്മാർ, ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു, താരിഖ് നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റും, ഖബറിനരിയിലൂടെ നടന്നു പോകുമ്പോൾ മഹാൻ ഇങ്ങനെ കരയാണ്. അപ്പൊ സ്വദീഖന്മാര് സ്നേഹിതന്മാര് ചോദിക്കുകയാണ്, അല്ലാ ഉസ്മാനെ, നിങ്ങൾ ഈ ഖബറിന്റെ അരികിലൂടെ നടക്കുമ്പോ ഖബറ് കാണുമ്പോ മാത്രം വല്ലാത്ത കരച്ചില്, റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ ഇറങ്ങി വരുന്നു, മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് നരകത്തിന്റെ അദാബറിയിക്കുന്ന ആയത്തങ്ങ് ഓതി കേൾപ്പിക്കുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് കരഞ്ഞുപോയി ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ഹാബിനങ്ങ് വിശദീകരിച്ചു കൊടുക്കുകയാണ്. കേട്ട സ്വഹാബത്ത് സുദ്ദീഖ് തങ്ങളടക്കം ഉമർ റളിയല്ലാഹു അൻഹുമ അടക്കമുള്ള മഹാന്മാരൊക്കെ കുഞ്ഞുമക്കളെ പോലെ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. നരകത്തിലെ അദാബ് ചിന്തിച്ച് വല്ലാതെ പ്രയാസപ്പെടാൻ തുടങ്ങി. അപ്പോഴൊന്നും കാര്യമായ കരച്ചിൽ കാണാത്ത നിങ്ങൾ
ഈ ഖബറ് കാണുമ്പോൾ മാത്രം കരയുന്നതിലുള്ള സിറെന്താണ്? അതിലെ രഹസ്യം എന്താണ്? മറുപടി വന്നു, ഓ സ്നേഹിതന്മാരെ, ഹബീബായ തങ്ങൾ നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്തോതി കേൾപ്പിച്ച് അത് കേട്ട എന്റെ സ്നേഹിതന്മാരൊക്കെ കരയുമ്പോഴും പാവപ്പെട്ട ഉസ്മാന്റെ മനസ്സിൽ വിഷമില്ലാത്തത് കൊണ്ടല്ല, വേദനയില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് പ്രയാസമില്ലാത്തത് കൊണ്ടല്ല, വലക്കിന്നീ സമിഅതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറാണ്. ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ സഹലാണ്, എളുപ്പമാണ്. അവിടെ ഒരാൾ കുടുങ്ങിപ്പോയാൽ ശേഷമുള്ളത് വലിയ ഗൗരവമേറിയതാണ്. ഇപ്പാവപ്പെട്ട ഉസ്മാന്റെ ശ്വാസമടങ്ങി ഖബറിലെത്തിയ അവസ്ഥ അറിയുന്നത് വരെ ഉസ്മാന് സമാധാനമില്ല. ആരാ പറഞ്ഞത്? തങ്ങളെ ഒരു മോളെ കല്യാണം കഴിച്ചു കൊടുത്തു, അവരെ വഫാത്ത് സംഭവിച്ചു, മറ്റൊരു മോളെ കൂടെ കെട്ടിച്ചു കൊടുത്തു. അങ്ങനെ ദിന്നൂറൈൻ എന്ന പേരിൽ അറിയപ്പെട്ട ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നിങ്ങൾ നോക്കി, ആ മഹാന്മാര് നരകത്തെ സംബന്ധിച്ച്, ഖബറിനെ ചിന്തിച്ച് അവർക്ക് കിടന്നിട്ട് ഉറക്കുവന്നില്ല, ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല, കുടുംബജീവിതത്തിന് സന്തോഷം കിട്ടിയില്ല. അങ്ങനെയുള്ള അസ്ഹാബിനോടാണ് തങ്ങൾ പറയുന്നത്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും, പക്ഷേ ഇല്ലാ മൻ അബാ, വിലങ്ങിയ കക്ഷികൾ സ്വർഗത്തിലേക്കില്ല. സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഫഖീല മൻ അബായ റസൂലല്ലാ, ആരാണ് തങ്ങളെ അവിടുത്തെ സമുദായത്തിൽ വിലങ്ങിയ കക്ഷികൾ ആരാണ്? ഹബീബായ തങ്ങൾ വിശദീകരിക്കുകയാണ്, ഖാൽ മൻ അത്വഅനീ ദഖല ജന്ന വമൻ അസോനീ ഫഖദ് അബാ. ആരാണ് എനിക്ക് വഴിപ്പെട്ടവർ, എനിക്ക് വഴിപ്പെടുന്നവർ ആരാണ്? അവര് സ്വർഗത്തിൽ പ്രവേശിക്കും. അതിനെതിരെ ആര് ജീവിക്കുന്നോ അവരാണ് വിലങ്ങിയ കക്ഷികൾ. ഞാൻ ഈ മഹത്തായ മജ്ലിസിൽ ഒരുമിച്ചുകൂടിയ വിശ്വാസി ജനങ്ങളോട് പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബിന് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം അവിടുന്ന് പഠിപ്പിച്ച പരിശുദ്ധ ദീൻ, ഇന്ന ദീൻ അല്ലാഹുൽ ഇസ്ലാം, അല്ലാഹുവിങ്കിൽ സ്വീകാര്യയോഗ്യമായ പവിത്ര മതം, അത് ദീനുൽ ഇസ്ലാമാണെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അള്ള തൃപ്തിപ്പെട്ട മതം അത് ഇസ്ലാം ദീനാണെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തുമ്പോൾ ഏതാണ് ഇസ്ലാം? ഖുർആൻ അവതരിച്ച റഹ്മത്തുൽ ആലമീനായ തങ്ങളാണ് പറയുന്നത്, ഖാൽ മാ അന അലൈഹി വാസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ആശയത്തിന്മല. ആ ആശയം അസ്ഹാബിൽ നിന്ന് അയ്മത്തിലൂടെ അങ്ങനെ പരമ്പര പരമ്പര പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമാകളിലൂടെ, കറാമത്തിന്റെ അഹലുകാരായ ഔലിയായിലൂടെ, ആരിഫീങ്ങളിലൂടെ, മുത്തഖീങ്ങളായ ഉലമാകളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പവിത്ര മതം, അത് മുജാഹിദ് പ്രസ്ഥാനമല്ല, അത് ജമാഅത്തെ ഇസ്ലാമിയല്ല, അത് സലഫിയല്ല, അത് തബ്ലീഗ് ജമാഅത്തല്ല, ഏതാണ്? അഹ്ലു സുന്നത്തി വൽ ജമാഅ, അത് സുന്നി പ്രസ്ഥാനമാണ്, സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. അതുകൊണ്ട് ആ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തെന്നിമാറിയ ബിദ്അത്തിന്റെ കക്ഷികൾ തൗഹീദിന്റെ പേര് പറഞ്ഞ് ഖുർആനിന്റെ ആളുകളെ
ഇമാനം അവകാശപ്പെട്ട് നമ്മുടെ ഈമാന കബളിപ്പിക്കാൻ വന്നാൽ പൂർവകാല മഹാന്മാര് കൈമാറിത്തന്ന ആശയാദർശങ്ങൾ തെറ്റാണെന്നും നരകത്തിലാണെന്നും ശിർക്കാണെന്നും കുഫ്രാണെന്നും പറഞ്ഞ് വല്ല പുത്തൻവാദികളും നമ്മുടെ ഈമാന കബളിപ്പിക്കാൻ ഒരുങ്ങിയാൽ വിശ്വാസി ജനങ്ങളെ ഹബീബായ തങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളണേ, ലായുബല്ലൂനക്കും നിങ്ങൾ വഴികേടിത്തരത്തിൽ അകപ്പെടണ്ട, വലായഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങിപ്പോകണ്ട. ആ പരിശുദ്ധമായ സുന്നി ആശയത്തിൽ അടിയുറച്ച് ഞാൻ വാക്കു ചുരുക്കി പറയുന്നു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറക്കൂ മുഅ്മിനീങ്ങളെ, അവിടത്തെ മഹബ്ബത്ത് വെക്കൂ, അവിടത്തെ ഇഷ്ഖ് വെക്കൂ. ആ തങ്ങളെ ഒരാള് സ്നേഹിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ കളവ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കള്ളം പറയണ്ട, അഴിബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. കാരണം ആലിമീങ്ങൾ വലിയ സ്ഥാനത്തിന്റെ അഹലുകാരാണ്. ഖുർആന വരെ ബഹുമാനം പറഞ്ഞു, നിശ്ചയം അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ അവർ മുത്തഖീങ്ങളായ ഉലമാക്കളാണ്. അവർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. അമ്പിയാക്കൾ ഇവിടെ ദീനാറും ദിർഹമും സമ്പാദിച്ചവരല്ല, വലാക്കിം വറഫുൽ ഇൽമ്, അവർ അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമിനെ അനന്തരപ്പെടുത്തിയവരാണ്. ഇമാമുന ശാഫി റഹ്മഹുള്ള പറഞ്ഞതുപോലെ ഫൈനൽ ഇൽമനു വനൂറുല്ലാഹി ലാ യുഅ്താ ലിഅസി, അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ് നാഫിയായ ഇൽമ്, അത് ദോഷികൾക്ക് അല്ലാഹു നൽകില്ല. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ, ഖൈറൻ അത്തൻവീനു ലിത്തഅലീമി, വണ്ണമായ ഖൈർ അല്ലാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അവർക്ക് അല്ലാഹു പാണ്ഡിത്യം നൽകി ആദരവ് കൊടുക്കും. ആ മഹാന്മാരായ പണ്ഡിതന്മാർ ഉലമാഉമ്മത്തി അമ്പിയായി ബനു ഇസ്രായേൽ, ബനു ഇസ്രായേലിലെ അമ്പിയാക്കളെ സ്ഥാനമാണ് ഈ സമുദായത്തിലെ എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർക്കെന്ന് തങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് സുന്നി പ്രസ്ഥാനത്തിൽ അഹലു സുന്നയിൽപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെ യും പറയാ ഈമാനുള്ള വിശ്വാസികൾക്ക് സാധ്യമേ അല്ല. ആലിമീങ്ങളെ പ്രയാസപ്പെടുത്തിയാൽ, ആലിമീങ്ങളെ കുറ്റം പറഞ്ഞാൽ, വലിയ വലിയ സൂഫിയാക്കള് മഹാന്മാര് പറയാണ്, നീ ഒരാളെയും ആക്ഷേപിക്കണ്ട. ഫളലൻ പ്രത്യേകിച്ച് അനിൽ ഉലമാ, അള്ളാഹന്റെ ദീനിന്റെ പണ്ഡിതന്മാർ ഉലമാക്കളെ കുറവാക്കി പറയണ്ട, അവരെ മനസ്സ് വിഷമിപ്പിക്കണ്ട, അവരെ പ്രയാസപ്പെടുത്തണ്ട, അവർക്ക് വിഷമിക്കുന്ന ഒരു കാര്യത്തിലും നീ ഇടപെടണ്ട. കാരണം ഫീ ലഹ്മിഹിം ളുഅഫ്, അവരുടെ ലഹ്മിൽ ളുഅഫ് ഉണ്ട്, അവരുടെ മാംസത്തിൽ നഞ്ഞുണ്ട്, വിഷമുണ്ട്. ഇന്ന ളുഅഫ ഇദാ മാകും തതഖുലുഹു വലൗ ബിജഹ്ലിൻ ജറാ ഫീ നഫ്സിക തലഫുഹു, വിഷമാണെന്നറിയാതെ ഒരാളുടെ വയറ്റിൽ വിഷമെത്തിയാലും ഹത്തൽ മൗത്ത്, മരണം വരെ സംഭവിക്കാം, അപകടം സംഭവിക്കും. ഇതുപോലെ ഉലമാഇന്റെ ബഹുമാനം അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് തന്റെ ഭൗതിക കാര്യലാഭ നേട്ടങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ ദീനിന്റെ ഉലമാഇനെ പ്രയാസപ്പെടുത്തിയ ആ വിഷം നമ്മുടെ ശരീരത്തിൽ കയറിയാൽ ഈമാന് കോട്ടം പറ്റും. മരിക്കുന്ന സമയം ഈമാനോടെ മരിക്കാൻ പറ്റില്ല. വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങള് സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാരില്ലേ, തങ്ങന്മാരില്ലേ, ഒരു തങ്ങന്മാരെയും വേദനിപ്പിക്കണ്ട, അവരെ പ്രയാസപ്പെടുത്തണ്ട, അത് ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് സഹിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാത്തത് റബ്ബ് പൊറുക്കുമോ? ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും വർഗീയ സംഘർഷങ്ങളിലും ഏർപ്പെടാൻ വിശ്വാസിക്ക് കഴിയില്ല. മുസ്ലിമിന് പറ്റില്ല. കാരണം മുസ്ലിമിനെ ഹബീബായ തങ്ങൾ വിശേഷിപ്പിച്ചത് അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന, അല്ലെങ്കിൽ മൻ സലിമന്ന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വന്തം നാവിൽ നിന്ന്, സ്വയം കരങ്ങളിൽ നിന്ന് സർവജനങ്ങളും സുരക്ഷിതമായ അവസ്ഥയിൽ എപ്പോഴാണുള്ളത്? ആ അവസ്ഥയിൽ എപ്പോഴാണ് ഒരുത്തന്റെ ജീവിതം മേളിക്കുന്നത്? അപ്പോഴാണ് അവൻ അക്മലായ മുസ്ലിമാകുന്നത്. ഈ നാവ് കൊണ്ട് ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറയാൻ പറ്റില്ല. ഈ കരങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന് പ്രയാസപ്പെടുന്ന വിഷയങ്ങൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള നിലക്കുള്ള സംശുദ്ധമായ ജീവിതം വേണം. അതാണ് മുസ്ലിമിന്റെ ജീവിതം, അതാണ് മുസൽമാന്റെ അടയാളം. അവനാണ് മുസ്ലിം എന്ന് തങ്ങൾ പറയുമ്പോൾ മുസ്ലിം എങ്ങനെ, മുസ്ലിം എങ്ങനെ തീവ്രവാദ ഭീകരവാദ വർഗീയ നാടിന്റെ സമാധാനം കെടുത്തുന്ന അക്രമ പ്രവർത്തനങ്ങളിൽ മുസ്ലിം എങ്ങനെ ഇടപെടും? ഞാൻ വാക്ക് ചുരുക്കി പറയാം, എന്ന നിലക്ക് ഓ മുസ്ലിമീങ്ങളെ, പലിശയുമായി ഇടപെടണ്ട. ലോൺ ഇൻട്രസ്റ്റ്, വട്ടി പലിശ, അത് മുസ്ലിമിന് പറ്റില്ല. യംഹഖുല്ലാഹു റിബ, ആര് പലിശയുമായി ഇടപെട്ടു അവന് പരാജയമല്ലാതെ ഇല്ല, അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു. സബ്ഉൽ മുബിഖാത്തിൽ വലിയ തെറ്റെന്ന് ബുഖാരി അടക്കം സഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഏഴ് വൻകുറ്റങ്ങളിൽ വലിയ തെറ്റല്ലയോ പലിശ? ആ പലിശയുടെ തെറ്റിന്റെ ഗൗരവം അറിയാതെ എത്ര മുസ്ലിമീങ്ങളാണ് ലോണുമായി ഇൻട്രസ്റ്റുമായി പലിശയുമായി ഇടപെടുന്നു? ഇത് ഖിയാമത്ത് നാളിന്റെ വല്ലാത്ത അടുത്ത വളരെ അടുത്ത സമയം തന്നെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ അലാമത്ത് എന്നി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഓരോ വിഷയങ്ങളും നാടുനീള വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നു. അതേ കള്ളുകൂടി ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ, വ്യഭിചാരം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ, വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വർദ്ധിച്ച കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം. മുസ്ലിം പെൺകുട്ടികൾ വരെ, കോളേജുകളിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികളടക്കം മയക്കുമരുന്നിന് അടിമകളാണെന്നറിയുമ്പോൾ സുബ്ഹാനല്ല, കള്ളും കഞ്ചാവും ഹാൻസും പാൻപരാഗും ബ്രൗൺ ഷുഗറും മധുവും ഉപയോഗിച്ചിട്ട് ലഹരിയുമായി ഇടപെട്ട് കൂത്താടുന്ന അവസ്ഥയിൽ മുസ്ലിമീങ്ങൾ എത്തിയപ്പോൾ ഓരോന്നോരോന്ന് പാട്ടുകാരികൾ സംഗീതോപകരണങ്ങൾ രംഗത്ത് വരിക, പാട്ടുകാരികളുടെ രംഗപ്രവേശനം, അതൊക്കെ ഖിയാമത്തിന്റെ അലാമത്തായിട്ട് തങ്ങൾ പറഞ്ഞത് നമുക്ക് വ്യക്തമായിട്ട് ബോധ്യമാണ്. അതുകൊണ്ട് ലോകമാകെ അട്ടിമറിയാൻ പോവുകയാണ്. എന്ത് സംഭവിക്കുന്ന ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. മുസ്ലിമീങ്ങളെ, കൽബ് തിരിക്കൂ, അള്ളാഹുവിലേക്ക് കൽബ് തിരിക്കൂ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറക്കൂ.
ഹറാമിൽ നിന്ന് വഴിമാറൂ. മഹാന്മാര് നമുക്ക് നൽകിയ സന്ദേശം പോലെ ഇല്ല ഇല്ല, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഉമ്മവാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. വല്ലാഹിറത്തു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം, അത് പാരത്രിക ലോകമാകുന്ന ആഹ്റമാണ്. ആ ആഹ്റം സമ്പാദിക്കാനാണ് ബുദ്ധിയുള്ള മുസ്ലിം അവരുടെ ഉംറിനെ ആയുസ്സിനെ ചെലവഴിക്കേണ്ടത്. അതുകൊണ്ട് ഹറാമിൽ നിന്ന് വഴിമാറൂ. മുസ്ലിം പെണ്ണ് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന വളരെ മോശപ്പെട്ട പ്രവർത്തനം നിർത്തൽ ചെയ്യൂ. മുസ്ലിം പെൺ സഹോദരിമാർക്ക് പറ്റില്ല. കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന സകല സഹോദരിമാരെയും അല്ലാഹു ലഅനത്ത് ചെയ്തു എന്ന് തങ്ങൾ പറയുമ്പോ എങ്ങനെ മുസ്ലിം സഹോദരിമാർ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യും? എങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോകും മുസ്ലിം പുരുഷന്മാർ? നമ്മുടെ ചെറുപ്പക്കാർ വളർന്നു വരുന്ന ചെറിയ മൂന്നും നാലും രണ്ടും വയസ്സുള്ള ആൺകുട്ടികളെ വരെ ഇന്നത്തെ പരിഷ്കാരികളായ ഉമ്മമാർ അവരുടെ മുടിയുടെ കട്ടിങ്ങിന്റെ കോലം കണ്ടാൽ വളരെ വിഷമം തോന്നിപ്പോകും. ഓ ചെറുപ്പക്കാരാ, നിങ്ങൾ അറിയണം, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ഭ്രാന്തമായ കോലം കെട്ടി ഇപ്പൊ കണ്ടില്ലേ മുടിയുടെ ഫ്രണ്ട് ഭാഗം മുൻവശം പൊക്കി ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ടുള്ള ഒരു കട്ടിങ്. അധിക ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അല്ലാഹു പൊരുത്തപ്പെടൂല, അല്ലാഹുവിന്റെ ലഅനത്ത് സംഭവിക്കും, ഹബീബായ തങ്ങളുടെ ലഅനത്ത് സംഭവിക്കും. ആ അവസ്ഥയിൽ നിനക്ക് മൗത്ത് സംഭവിച്ചാൽ ഖബറിലേക്ക് നിന്റെ യാത്ര അല്ല പൊരുത്തപ്പെടാത്ത കോലത്തിലാണെങ്കിൽ നിന്റെ ദുരവസ്ഥ എന്താണ്? നിന്റെ പ്രയാസം ഖബറിലെ നിന്റെ അവസ്ഥ എന്താണ്? ഒരു വല്ലാത്ത ഭീതിപ്പെടുത്തുന്ന അവസ്ഥയല്ലേ? തമ്മാടികളായ ആളുകളെ സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ഖബറിൽ ഒരുക്കി വെച്ചത് ധാരാളം പാമ്പുകളെയാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ലേ? ലൗനഫഖഫുൽ അർളി മാ അംബതത് ഖദറ, ആ പാമ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പെങ്ങാനും ഈ ഭൂമി ലോകത്ത് വന്ന് ഒന്ന് ഊതിയാൽ പിന്നെ മാ അംബതത് ഖദറ, പച്ചയായ ഒരു സാധനവും പിന്നെ ഭൂമി ലോകത്ത് മുളക്കൂല. അത്രയും വിഷമുള്ള വിഷപ്പാമ്പുകൾ ഒന്ന് ശരിക്കും മലർന്നു കിടക്കാൻ പോലും സൗകര്യമില്ലാത്ത കബറാകുന്ന ആ ഇരുട്ടറയിൽ വല്ലാതെ നിന്നെ പ്രയാസപ്പെടുത്തുമ്പോൾ, വലിയ നിലക്ക് ബുദ്ധിമുട്ടിക്കുമ്പോൾ, അവിടെ ഉമ്മനെ വിളിച്ച ഉമ്മ വരില്ല, ബാപ്പ എത്തൂല, ഒരാളുടെയും റക്കമെന്റെ ഒരു സഹായവും അവിടെ ലഭ്യമല്ല. അവിടെ സഹായത്തിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ചുമതലപ്പെടുത്തിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ആ തങ്ങളെ സ്നേഹിച്ച് അവിടെ നിന്ന് പഠിപ്പിച്ച വിഷയങ്ങളൊക്കെ ഉൾക്കൊണ്ട് അവിടത്തേക്ക് വഴിപ്പെട്ട് ഹറാമില്ലെന്ന് വഴിമാറി തഖ്വയിലായി വറയിലായി ജീവിക്കാൻ കഴിഞ്ഞാൽ തങ്ങൾ പറഞ്ഞു മന്നത്വഅനി ദഖലൽ ജന്ന, ആര് എനിക്ക് വഴിപ്പെട്ടു അവര് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അതേസമയം വമൻ അസോനി ഫഖദ് അബാ, അതിനെതിരെ ആര് ജീവിക്കുന്നു അവരാണ് വിലങ്ങിയ കക്ഷികൾ, അവര് നരകത്തിൽ തന്നെ. നമസ്കാരം. അല്ലാഹു ഈ ഉമ്മത്തിന് ഫറളാക്കിയ ഈ പരിശുദ്ധ റജബിൽ നാം പ്രതിജ്ഞ ചെയ്യ, ജീവിതത്തിൽ മരണം വരെ ഒരു നിസ്കാരവും ഖളാക്കൂല. ആവുന്നത്ര സ്വലാത്ത് വർദ്ധിപ്പിക്കുക, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക, നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുക. വരുന്ന പരിശുദ്ധമായ ഷഅബാൻ ഉൾപ്പെടെയുള്ള റമദാൻ ഉൾപ്പെടെയുള്ള പുണ്യദിനരാത്രികളെ റമദാനെ സ്വീകരിക്കുന്നത് നമ്മുടെ ക്ലിയറായ നിഷ്കളങ്കമായ മനസ്സോടെ, ക്ലിയറായ കറകളഞ്ഞ മനസ്സോടെ ആ പരിശുദ്ധ മാസങ്ങളൊക്കെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അതിന് കൽബ് ശുദ്ധിയാക്കണം, തഖ്വയോടുകൂടെയുള്ള ജീവിതം നയിക്കണം. വാശിയും അഹങ്കാരവും അസൂയയും
തമ്മ തമ്മിലുള്ള പ്രശ്നങ്ങളും അതൊക്കെ മാറ്റിവെച്ച് ദുനിയാവിൽ എന്തും പെട്ടെന്ന് കണ്ടിട്ടില്ലേ, ഞാൻ ഓർത്തു പോവുകയാണ്, ഓരോ ദിവസവും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ക്യാൻസർ അടക്കം രോഗങ്ങൾ പിടിപെട്ട ആളുകൾ, ദയനീയമായി ചെറുപ്പക്കാരടക്കം ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് ഡോക്ടർമാർ മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ട് വേദന കൊണ്ട് അട്ടഹസിക്കുന്ന രംഗം, അവർക്ക് ദുനിയാവിന്റെ ചിന്തയല്ല, ഒരു മുറുക്ക് വെള്ളം ഉള്ളിലേക്ക് എത്താൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയാൽ പുറത്തേക്ക് ഛർദ്ദിക്കുന്ന അവസ്ഥയിൽ അവർക്ക് വല്ല ഹറാമിന്റെ ചിന്തയോ അപ്പൊ ഉണ്ടോ, വല്ല വാശിയുണ്ടോ, വല്ല കുഴപ്പങ്ങൾ ഉണ്ടാക്കോ? നമ്മുടെ അവസ്ഥയും നാളെ പിറ്റേന്ന് അതാണെന്ന് നാം ചിന്തിക്കണം. നമുക്ക് മരണമുണ്ട്. വലയുഅഖറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ, അവധി എത്തിയാൽ ഒരു സെക്കൻഡ് അല്ലാഹു പിന്തിപ്പിക്കൂല. നമുക്ക് താൽക്കാലികമായി അല്ലാഹു ഒരു രോഗം നൽകി, തൽക്കാലം മെഡിസിൻ കൊണ്ട് അത് സുഖപ്പെടാതെ ഒരു വിദഗ്ധമായ ചെക്കപ്പിൽ മാരകമായ ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടിയാൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടൂലേ? പിന്നെ കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടോ, സമാധാനമുണ്ടോ? എന്തുണ്ടായിട്ടും കാര്യമുണ്ടോ? എത്ര വലിയ സ്ഥാനവും സമ്പത്തും എന്ത് കിട്ടിയിട്ടും അതുകൊണ്ട് പ്രയോജനമുണ്ടോ? അതുകൊണ്ട് അള്ളാഹുവിനെ മറന്ന് അഹങ്കാരിയായി അഹങ്കാരികളായി നാം ജീവിക്കാതെ തഖ്വയോടുകൂടെ ജീവിക്കാൻ വിശ്വാസി സമൂഹം തയ്യാറാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് സ്വലാത്ത് ചൊല്ലി ദ്വാരക്കാനും ഉള്ളതുകൊണ്ട് കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, 10,000 പങ്കെടുക്കുന്ന എന്റെ നാട്ടിലെ എന്റെ ജന്മനാട്ടിലെ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ബായാറ് സ്വലാത്ത് പോലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഈ വരുന്ന April 2 തിങ്കളാഴ്ചയാണ്, അടുത്ത തിങ്കളാഴ്ച. നിങ്ങളെല്ലാവരും സൗകര്യപ്പെടുന്നവർ വരണം. ബായാറ് സ്വലാത്ത് ഇൻഷാ അല്ലാ April 20 വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് ബായാറ് സ്വലാത്ത്. ആ മഹനീയ സദസ്സിലേക്കും നിങ്ങളൊക്കെ ക്ഷണിച്ചുകൊണ്ട് മിസ്ബാഹി ഉൾപ്പെടെയുള്ള നമ്മുടെ സ്നേഹികൾ സ്ഥിരമായി നമ്മുടെ മജ്ലിസുകളിലേക്ക് വരുന്നവരാണ്. ഈ നാട്ടുകാരും ധാരാളം ആളുകൾ ബായാറ് സ്വലാത്തിന് വരുന്നവരാണ്. അള്ളാഹു ഈ നാട്ടിൽ ബറക്കത്തേറ്റി തരട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ, ജീവിതം നന്നാക്കി തരട്ടെ. പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം നൽകണം റഹ്മാനെ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ജിവാറിൽ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹസനിയ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ 3-4 വർഷമായി അതിവിടെ തുടങ്ങി. അതിന് നാം സ്വലാത്തിന്റെ ഇജാസത്ത് കൊടുത്ത് അങ്ങനെ മാസാമാസം മിസ്ബാഹിയുടെ നേതൃത്വത്തിലായി വളരെ ഭംഗിയായി നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വലിയ ഒരു കേന്ദ്രം പടുത്തുയർത്തുക എന്ന നിലക്ക് സ്ഥലം കണ്ടെത്തുകയും ആ സ്ഥലത്തിനു വേണ്ടി 1 സെന്റ് ഭൂമിക്ക് 40,000 രൂപ കണക്കാക്കി വില നിശ്ചയിച്ച് ഇൻഷാ അല്ലാഹ് അത് ഏറ്റെടുക്കാൻ, ആ ഭൂമി കൈവശപ്പെടുത്താൻ നിങ്ങളുടെ ഒക്കെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഈ മജ്ലിസിൽ ഒരു തുടക്കമെന്നോണം ഉണ്ടാകണം. അങ്ങനെ 1 സെന്റിന് 40,000 രൂപയാണെങ്കിൽ 5 സെന്റിന് 2 ലക്ഷം രൂപ, 5 സെന്റിന് വില വരും. 2.5 സെന്റ് ഭൂമിക്ക് ഏകദേശം 1 ലക്ഷം രൂപ വേണം. അതുകൊണ്ട് 2.5 സെന്റ് ഭൂമി ഉദ്ഘാടനം എന്ന നിലയ്ക്ക് ഏറ്റെടുക്കാൻ പറ്റിയ 1 ലക്ഷം രൂപ തരാൻ പറ്റിയ ഒരാള് ഈ സദസ്സിൽ പറഞ്ഞാൽ അള്ളാഹുവെ നീ അവരെ ഏറ്റെടുക്കണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ, താങ്ങാൻ കഴിയാതെ ജാബിർ സാഹിബ് അള്ളാഹുവെ നീ കബൂൽ നൽകണം റഹ്മാനെ, നീ കബൂൽ നൽകണം റഹ്മാനെ, മരണപ്പെട്ട പിതാവിന്റെ ഖബറ് സന്തോഷത്തിലാക്കണം റഹ്മാനെ, മഅ്ഫിറത്ത് നൽകണം അല്ലാഹ്, അവരെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണം അല്ലാഹ്, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം അല്ലാഹ്, താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. ഇനി 1 ലക്ഷം തരാൻ പറ്റിയ ഒരാളും കൂടെ, ഇസ്മായിൽ സയദി മിസ്ബാഹിന്റെ ജ്യേഷ്ഠ,
ജബാർ മിസ്ബാഹിന്റെ ജ്യേഷ്ഠൻ ഇസ്മായിൽ സഅദി, അല്ലാഹുവിനെ കബൂൽ നൽകണം റഹ്മാനെ, ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ, ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കണം റഹ്മാനെ, പ്രയാസങ്ങളും വിഷമങ്ങളും നീക്കി കൊടുക്കണം അല്ലാഹ്. റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കണ്ട് തപസ്സുമിൽ കലിമ ചൊല്ലി പിരിയാൻ നീ ഈ സദഖ കബൂലാക്കണം റഹ്മാനെ. ഇനി ആരാ ഒരു ലക്ഷം തരാൻ പറ്റിയ ഈ സദസ്സിലോ സ്റ്റേജിലുള്ള ആളുകൾ ഒരു ലക്ഷം നമ്മുടെ ഈ മഹത്തായ സംരംഭത്തിലേക്ക്. ഷർജി ഒരു ലക്ഷം രൂപ അല്ലാഹുവിനെ കബൂൽ നൽകണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം റഹ്മാനെ, സന്തോഷം നൽകണം അല്ലാ. ഇനി ആരാ ഷൗക്കത്ത് 50,000 രൂപ അല്ലാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. 50,000 രൂപ ഖാദർ ഹാജി എത്ര? ഒരു സെന്റ് അല്ലേ ഹാജി? 40,000 രൂപ അല്ലാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ, ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ, വിഷമങ്ങളും രോഗങ്ങളൊക്കെ നീ സലാമത്താക്കണം അല്ലാ, അവരിൽ മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഇനി കുവൈത്ത് നജീബ്, നജീബിന്റെ ഉമ്മ, ഉമ്മാക്ക് സുഖമില്ല, 50,000 രൂപ അല്ലാഹുവേ നജീബിന്റെ ഉമ്മക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, ശിഫ നൽകണം റഹ്മാനെ, അവരെ കുടുംബത്തിൽ ബർക്കത്തേറ്റി കൊടുക്കണം അല്ലാ. വേഗം വേഗം പറഞ്ഞാല് അത് ഞാൻ പറയും. ഇവരൊരു സദഖ തന്നു, അല്ലാഹു കബൂലാക്കി തരട്ടെ, ആഫിയത്തിന് തരട്ടെ, അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. അവിടെ ഇരുന്നോളൂ ഇൻഷാ അല്ലാഹ്. ഷംസുദ്ദീൻ ഹലി, 50,000 രൂപ അല്ലാഹുവേ ഷംസുദ്ദീന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ, ബർക്കത്ത് ഏറ്റി കൊടുക്കണം റഹ്മാനെ. ഇനി നൗഷാദ് തൈക്കടപ്പുറം, 50,000 രൂപ അല്ലാഹുവേ നൗഷാദിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. പെട്ടെന്ന് പെട്ടെന്ന് ഈ സദസ്സിൽ ഇവിടുന്ന് ആരെങ്കിലും ഒരു 50,000 രൂപ നമ്മുടെ ഈ സംരംഭത്തിലേക്ക് തരാൻ പറ്റിയ ആളുകളിൽ ഒരു 5-6 മാസത്തിന്റെ ഉള്ളില് അതങ്ങ് ഏൽപ്പിച്ചാൽ മതിയാകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ, പറ്റുന്ന ആളുകളൊക്കെ ഏറ്റെടുക്കണം. എഞ്ചിനീയർ അബ്ദുൾ ജലീൽ ഒരു സെന്റ്, 40,000 രൂപ അല്ലാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ, അവരെ കുടുംബത്തിലുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം അല്ലാ. ഇനി ഇനി ആരാള്ളത്? നൂറ് മുഹമ്മദ് മിസ്ബാഹി ഒരു സെന്റ് സ്ഥലം, 40,000 രൂപ അല്ലാഹുവേ മിസ്ബാഹിക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, ബർക്കത്ത് ഏറ്റി കൊടുക്കണം അല്ലാ. ഇസ്മായിൽ നീലംപാറ ഒരു സെന്റ്, 40,000 രൂപ അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ, നൗഷാദ് അമാനിയുടെ പിതാവ്, അല്ലാഹുവേ നീ ഖൈറ് നൽകണം റഹ്മാനെ, ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം അല്ലാഹ്. വേഗം വേഗം പറഞ്ഞാൽ ഒരു സെന്റോ അര സെന്റോ ഒക്കെ പറയാ. നൗഷാദ് ഒരു സെന്റ് ഭൂമി, 40,000 രൂപ നൗഷാദ് കൊല്ലാട, അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം റഹ്മാനെ. അബ്ദുൽ നാസിർ കുവൈത്ത് 100,000 രൂപ, അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം അല്ലാഹ്, എല്ലാ വിഷമങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നീ ഹിഫ്ദ് നൽകണം റഹ്മാനെ.
ജാഫർ എ ജി ഒരു സെന്റ് ഭൂമി 40,000 രൂപ. അള്ളാഹുവെ ജാഫറിന് കബൂൽ നൽകണം റഹ്മാനെ, ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ, ദുനിയാവും ആഖിറവും സന്തോഷമാക്കണം റഹ്മാനെ. ഇനി എല്ലാരും ഇപ്പൊ ഒരു സെന്റ് തന്നെ ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ടാവില്ലല്ലോ, ഒരു 25,000 ഒക്കെ പറയാൻ പറ്റുന്ന ആളുകള്, 20 or 25 അര സെന്റ് നൌഷാദ് 20,000 രൂപ. അള്ളാഹു എന്നെ ബർക്കത്തിക്കണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. എല്ലാവരും പരമാവധി സുലൈമാൻ ഹാജി അര സെന്റ് സ്റ്റേജിലുണ്ട്. അള്ളാഹുവെ ഹാജിക്ക് നീ കബൂൽ നൽകണം റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം അല്ലാ. സഹോദരിമാരൊക്കെ ആവും പോലെ പറ്റുന്ന ആയിരക്കണക്കിന് സഹോദരിമാർ ഈ മജ്ലിസിന്റെ തൊട്ടപ്പുറത്തുണ്ട്. നിങ്ങളൊക്കെ പരമാവധി ആകും പോലെ വിഷമല്ലാത്ത നിലക്ക് ഈ സംരംഭത്തിന് ഏറ്റെടുക്കണം, സഹായിച്ചു കൊടുക്കണം, സഹകരിച്ചു കൊടുക്കണം. അള്ളാഹു നിങ്ങൾക്ക് കുടുംബജീവിതം സന്തോഷത്തിലാക്കി തരട്ടെ, മക്കളൊക്കെ നന്നാക്കി തരട്ടെ, ദുനിയാവും ആഖിറവും അല്ലാഹു റഹ്മത്താക്കി തരട്ടെ ഇൻഷാഅല്ലാഹ്. ഇനി അര സെന്റോ കാൽ സെന്റോ ഒരു 10,000 ആൾക്കാരില്ലേ, ഒരു 10,000 രൂപ തരാൻ പറ്റിയ കുറച്ചാളുകൾ എന്ന് പറഞ്ഞാല് ഹമീദ് സാഹിബ് 2.5 സെന്റ് 1,00,000 രൂപ. അള്ളാഹുവെ നീ കബൂലാക്കണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം അല്ലാ. എ ജി സുലൈമാൻ 1 സെന്റ് 40,000 രൂപ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹ് കബൂലാക്കി തരട്ടെ. 10,000 അല്ലേ, 10,000 രൂപ. അവരെ പേര് ഖമറുദ്ദീൻ. 10,000. അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം അല്ലാ. പെട്ടെന്ന് 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 ഇനി എഴുന്നേറ്റ് അവിടെ ഒരാള്, ഹാജി ഹാജി എത്ര? 10,000 രൂപ. ആരാണ്? അബ്ദു ഹാജി. അള്ളാഹു ഇനി കബൂൽ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. റഷീദ് സയദി വിദേശത്ത് നിന്ന് ഓൺലൈനിലൂടെ, റഷീദ് സയദിന്റെ അനിയൻ അരസന്റെ ഭൂമി 20,000 രൂപ. അള്ളാഹു ഇനി കബൂൽ നൽകണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. പി കെ അബ്ദുറഹ്മാൻ അരസന്റ് അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ, അള്ളാഹ് സന്തോഷത്തിലാക്കട്ടെ. അൻസാറ് 10,000. അള്ളാഹു ഇനി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞാൽ ഇനി 10,000 ആളുകൾ ഇവിടെ ഈ സദസ്സിൽ ഞാൻ നിന്നോട്ടെ. വളരെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ പാപ്പന്റെ തിരക്ക് നമുക്ക് അറിയുന്നവരാണ്. നമ്മുടെ സജീവ പ്രവർത്തകനായ ഒരു കൂട്ടുകാരൻ പേര് പറയേണ്ടത് 10,000 രൂപ അള്ളാഹു തആല റഹ്മത്തായി കൊടുക്കട്ടെ. വളരെ പെട്ടെന്ന് തങ്ങളെ സമയത്തിന്റെ വില നമുക്ക് പലർക്കും ബയറിലെത്തിയാൽ അറിയുന്നതാണ്. തങ്ങളുടെ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു സദസ്സിൽ അള്ളാഹു തആല തങ്ങൾക്ക് ഇത്ര സമയം ചെലവാക്കിയ ഒരു സ്ഥലം അമ്മ ഉണ്ടാവാൻ സാധ്യതയില്ല, എന്റെ ഓർമ്മയിലില്ല. അതുകൊണ്ട് തങ്ങൾ ഈ നൽകിയ ഈ സന്തോഷം അള്ളാഹു തആല തങ്ങൾക്ക് വലിയ റഹ്മത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ സ്ഥാപനങ്ങളെ ഏറ്റെടുക്കട്ടെ. അതുകൊണ്ട് ആരാ പെട്ടെന്ന് ഒരു 10,000 രൂപ പറയാൻ പറ്റുന്ന അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 10,000 രൂപ കൊടുക്കാൻ പറ്റുന്ന ആളുകളുണ്ടോ? ഇഷ്ടംപോലെ ഉണ്ടോ? ഒരു 5-6 മാസത്തിന്റെ ഉള്ളിൽ തന്നാൽ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. നമ്മളെ കരീംച്ച 10,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നാസറമാനിന്റെ ഉപ്പ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരെങ്കിലും ശംസുദ്ദീൻ കൊല്ലാട 10,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ.
പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ധാരാളം പെണ്ണുങ്ങളുണ്ട്. അവരൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ട് വളണ്ടിയേഴ്സ് പോയിട്ടുണ്ട്. ഒരു അര സെന്റോ ഒരു സെന്റോ കാൽ സെന്റോ 10,000 രൂപ വി വി ഖാലിദ് 10,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ജബ്ബാർ ഉസ്താദ് 10,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. അരങ്ങുണ്ടോ? അള്ളാഹു ബർക്കത്താക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു 10,000 രൂപ പറയാൻ പറ്റുന്ന ആള്, ഒരു 5,000 രൂപ പറയാൻ പറ്റുന്നതുണ്ടോ? അല്ലാഹു ബർക്കത്താക്കട്ടെ, വളരെ പെട്ടെന്ന്. നൗഫൽ ടി 10,000 രൂപ അല്ലാഹു ബർക്കത്തേക്കട്ടെ, അല്ലാഹു ഇബ്രാഹിം 5,000 രൂപ അല്ലാഹു ബർക്കത്തേക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മളെ മജീച്ച 5,000 രൂപ അല്ലാഹു ബർക്കത്തേക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. എഴുതുന്നുണ്ടാവില്ലേ അബ്ദുൽ മജീദ്? ആ, ഒരു 10,000 രൂപ 5,000 രൂപ പറയാൻ പറ്റുന്ന ആൾ അല്ലാഹു ബർക്കത്തേക്കട്ടെ, അല്ലാഹു സ്വീകരി, വളരെ പെട്ടെന്ന്. ആരെങ്കിലും ഉണ്ടോ പറയാൻ പറ്റുന്ന ആള്? 5,000 10,000 പറയാൻ പറ്റുന്ന ആള്? കുറെ ആള് കൈപോക്കണ്ട് കാണുന്നില്ല, എഴുന്നേറ്റം നമ്മൾ. അബ്ദുറസാഖ് അത്തോട്ടി 5,000 രൂപ, അബ്ദുറസാഖ് 10,000 രൂപ അള്ളാഹു ബർക്കത്ത്, 5,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. മസ്കത്തിലുള്ള ഒരാള് അദ്ദേഹം 5,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 5,000 രൂപ നമ്മളൊക്കെ സീനിയറുമാണ്, ഉസ്താദാണ് അബ്ദുൾ റഷീദ് മിസ്ബാഹി, 5,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മരണപ്പെട്ടു പോയ ഉമ്മന്റെ ഖബർ അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ, ബാപ്പക്ക് അള്ളാഹു സന്തോഷം നൽകട്ടെ. നമ്മുടെ അമീച്ച അമീച്ച കാങ്കോല അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, 5,000 രൂപ അള്ളാഹു സ്വീകരിക്കട്ടെ. 10,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, 10,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇല്ലാസ് കാഫി 10,000 രൂപ നീലംപാറ കുവൈറ്റ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു. അഷറഫ് ഹാജി പുളിങ്ങം 10,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്ത്രീകളെ ഭാഗത്ത് ഇൻഷാ അല്ലാഹ് സ്വർണങ്ങളെല്ലാം ഉണ്ടാവും കൊണ്ടുവന്നിട്ട്. എല്ലാവരും നമ്മുടെ മദ്രസത്തിൽ ഹസനിയ, നമ്മള് മഹാനായ തങ്ങളുടെ നേതൃത്വത്തിലാണ് ആ സ്ഥാപനം ഇൻഷാ അല്ലാഹ് നാം ഉദ്ദേശിക്കുന്നത്. അല്ലാഹു നമുക്ക് നേതൃത്വം നൽകാൻ തങ്ങൾക്ക് റഹ്മത്ത് ആഫിയത്ത് തൗഫീഖ് കൊടുക്കട്ടെ. ആ തങ്ങൾ ബാപ്പന്റെ നേതൃത്വത്തിൽ അവിടുത്തെ തഹത്തിൽ ആ സ്ഥാപനം പടുത്തുയർത്ത ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ബുഖാരി സാദാത്തിങ്ങൾ തന്നെ രണ്ടാളുണ്ട്. താജുല്ലോലമന്റെ പേരെക്കുട്ടി ബഹുമാനപ്പെട്ട സൈഫുല്ലാൽ മഷൂർ തങ്ങളുണ്ട്. ആ തങ്ങന്മാരൊക്കെ ബറക്കത്തുകൊണ്ട് ബയാറ് സലാത്തിന് ആയിരക്കണക്കിന് സാദാത്യങ്ങൾ തന്നെ ഉണ്ടോ? തമാശക്ക് പറഞ്ഞതല്ല, അത്രയും വലിയ സാദാത്യങ്ങളുടെ ആ ഒരു ലോകം ആ സ്വലാത്തിന്റെ ബറക്കത്തുകൊണ്ട് തങ്ങൾ പാപ്പയുടെ നേതൃത്വത്തിൽ ആരെയും അലോസരപ്പെടുത്താതെ പ്രയാസപ്പെടുത്താതെ അള്ളാന്റെ ദീന് പറയാൻ ഹിമ്മത്തോടെ അഴിസത്തോടെ പറയാനുള്ള ഒരു വേദി അള്ളാഹു തല നമുക്ക് എളുപ്പമാക്കി തരട്ടെ. എല്ലാ സന്തോഷങ്ങളും മലയോര മേഖലയുടെ സുന്നത്തി ജമാഅത്തിന്റെ ഒരു കേന്ദ്രമായി ഇൻഷാ അല്ലാഹ് വലിയ സന്തോഷത്തിൽ തങ്ങൾ പാപ്പയുണ്ട്. ആ സന്തോഷം അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. ഇസ്ഹാഖ് കാക്കടവ് 10,000 രൂപ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു സഹോദരി 10,000 രൂപ, അതേയായിട്ടൊരു സഹോദരി പറയണം, 10,000 രൂപ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് വയറ്റിൽ സുഖമില്ല ഒരാൾ 10,000 രൂപ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. വളരെ പെട്ടെന്ന് ജാബിർ ഇല്ല ഇവിടെ ഉണ്ട്, 5,000 രൂപ. മുസ്തഫ ഉസ്താദിന്റെ ബാപ്പന്റെ ഉമ്മന്റെയും പേര് മരണപ്പെട്ടുപോയുടെ പേരിൽ 5,000 രൂപ അള്ളാഹു ബർക്കത്ത്. റാഫി ഓട്ടപ്പടവ് 25,000 രൂപ. നമ്മുടെ പലരും ഈ നാട്ടിൽ നമുക്ക് തങ്ങൾ പാപ്പയെ കാണണമെന്ന് പറഞ്ഞു. റഷീദ് 10,000 രൂപ, റഷീദ് തായലാർ 10,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. പലരും ഈ നാട്ടിലും തങ്ങൾ പാപ്പ് വരുന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ബന്ധപ്പെട്ടു. എല്ലാവരും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തങ്ങൾ ദുആ ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മുടെ ബൈജു ബസ്സിലെ കണ്ടക്ടറാണ്, എല്ലാവർക്കും പരിചയമുണ്ടാവും. അദ്ദേഹത്തിന്റെ കുട്ടിക്കൊരു
സുഖമില്ല. അപ്പൊ അതുകൊണ്ട് തങ്ങളുപ്പാപ്പയെ കാണണം എന്ന്. എവിടെ നിന്നാണ് അദ്ദേഹം തങ്ങളെ കേട്ടു പഠിച്ചത് എന്നറിയില്ല. അദ്ദേഹത്തിന്റെ കുട്ടിക്കൊരു ചെറിയ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പോകുന്നതിന് മുമ്പ് തങ്ങളെ കണ്ടൊന്ന് ദ്വാചിപ്പിച്ചിട്ട് പോകണമെന്ന് കരുതിയിട്ടാണ് വന്നത്. ആ ബൈജുവിന് അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ, അല്ലാഹു എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ. ധാരാളം ആളുകളുണ്ട്, എല്ലാവർക്കും അല്ലാഹു സന്തോഷമുള്ള കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് നിർത്തുകയാണ് എല്ലാവരും. ഒരു 5000 രൂപ, ഒരു 10000 രൂപ തങ്ങള്, നമ്മുടെ അബ്ദുള്ള കൊല്ലാട 5000 രൂപ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് ആളുണ്ട്. അബൂബക്കർ കണ്ണന്തോടി 10000 രൂപ, നമ്മുടെ ശംസിച്ചല്ലേ നീലംപാറ 5000 രൂപ അല്ലാഹു എല്ലാം എഴുതി വെക്ക. സുബൈർ ചമ്രാനം 3000 രൂപ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു കബൂല സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് തങ്ങളുടെ സ്വലാത്തിലേക്കും ദുആയിലേക്കും പ്രവേശിക്കുകയാണ്. ബായാർ സ്വലാത്ത് എല്ലാ ഇംഗ്ലീഷ് മാസവും 3-ാമത്തെ വെള്ളിയാഴ്ചയാണ്. നമ്മുടെ NS പോത്താങ്കണ്ടോ 5000 രൂപ, PPC കാക്കടവ് 5000 രൂപ. പലരുണ്ട് ഇൻഷാല്ലാ പറയുന്നവർ. എല്ലാവരും പെട്ടെന്ന് പറയാം. യൂസഫ് കൊല്ലാ നമ്മുടെ മുക്കട 5000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ലോവിംഗ് സുബൈർ 10000 രൂപ അള്ളാഹുവിന്റെ കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കട്ടെ. എല്ലാ സമാധാനം അള്ളാഹു നൽകട്ടെ. പറഞ്ഞു, അത് പറഞ്ഞു. നെറ്റില് നമ്മുടെ പരിപാടി ഉണ്ട്, കാണുന്നവർക്ക് പറയാം. അള്ളാഹു ബർക്കത്താക്കട്ടെ ഇൻഷാല്ലാ. ഇൻഷാല്ലാ അടുത്ത മാസം മുതൽ ബായാർ സ്വലാത്തിന് നമ്മൾ ഇവിടുന്ന് ലോവിംഗ് ബസ് പുറപ്പെടുന്നുണ്ട്. എല്ലാ ഇംഗ്ലീഷ് മാസവും 3-ാമത്തെ വെള്ളിയാഴ്ച പോകുന്നവരൊക്കെ സുബൈറുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഇവിടുത്തെ ഹസനിയയുടെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഇൻഷാല്ലാ ബായാർ സ്വലാത്തിലേക്ക് എല്ലാ മാസവും ഇനി ഇവിടുന്ന് ബസ് ഉണ്ടാകും എന്ന സന്തോഷം കൂടി എല്ലാവരെ അറിയിക്കാണ്. അള്ളാഹു തആല നമുക്കൊക്കെയും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ തൗഫീഖ് നൽകട്ടെ. വൈദീൻ നെല്ലിയടക്കം 10, ആറ്റുപുറം ഫരീദുക്ക 10000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ കാവൂട്ടിക്ക് 5000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇബ്രാഹിം ചാ നീലംപാറ, നമ്മളെല്ലാവരും നമ്മൾ സജീവമാണ്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. 5000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഹമീദ് ക്ലായിക്കോട് 10000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പലരും നെറ്റിലൊക്കെ കണ്ട് വിളിക്കേണ്ട ഇൻഷാ അല്ലാ. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത്, തങ്ങളുടെ ദുആ വരുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാ നടത്തണം. ക്ലായിക്കോട് അഹമ്മദ് 10 ഇൻഷാല്ലാ. അതിനു മുമ്പ് ഒരു ചെറിയ ഒരു പരിപാടി, നമ്മുടെ ബായാർ സ്വലാത്ത് എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമാണ്. അതിന്റെ ശാഖോപശാഖകളായി പലതും ഉണ്ട്. സോഷ്യൽ മീഡിയ അതിന്റെ ഏറ്റവും നല്ല ഉപയോഗം എന്ന നിലക്ക് സൊല്ലു അലൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട്. സ്വലാത്ത് മാത്രം വേറൊന്നും പറ്റൂല. തങ്ങളുപ്പാപ്പയുടെ ബാപ്പയുണ്ട്, ആദരണീയരായ സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞി, തങ്ങൾ അള്ളാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. മഹാനായ തങ്ങളുപ്പാപ്പയുടെ ആണ്ടിന്റെ ദിവസം 100 കണക്കിന് ഖത്തുമുകളാണ് ആ വാട്സപ്പ് കൂട്ടായ്മയിൽ ഏറ്റെടുത്ത് ഓതിയത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആ വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിൻ ഉണ്ട് ഷാഹുൽ ഹമീദ്, കർണാടകയിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം ബഹ്റൈനിലാണ് 2-3 ദിവസം മുമ്പ് എത്തിയതാണ്. നമ്മുടെ സ്വലാത്തിന് എത്തിയിട്ടുണ്ട്. അന്ന് ഞങ്ങൾ കൊടുത്ത ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം സൊല്ലു അൽ ഹബീബ് എന്ന അതിന്റെ ഹദിയായിട്ട് സന്തോഷത്തോടുകൂടി കൊടുത്ത ഒരു സ്വലാത്ത് ബായാർ സ്വലാത്തിനാണ് ഇത് പ്രകാശനം ചെയ്തത്. അത് പൈസക്ക് വേണ്ടിയിട്ടോ അങ്ങനത്തെ ഒന്നും ഉദ്ദേശത്തില്ല. സ്വലാത്ത് എല്ലാ വീടുകളിലും ചൊല്ലാൻ. അപ്പൊ അത് കൊടുത്തപ്പോ അതിൽ നിന്ന് കിട്ടിയ ചെറിയ ഒരു ബാലൻസ് 23000 രൂപ ആ ബായാർ സ്വലാത്തിന് സ്ഥിരമായി പങ്കെടുക്കുന്ന അവശനായ ഒരു രോഗിയുണ്ട്, മുഹമ്മദ് കുഞ്ഞി സുള്ളിയ. അദ്ദേഹത്തിന് വേണ്ടി അത് കൊടുക്കാൻ ആദരണീയരായ തങ്ങൾ ഇൻഷാല്ലാ അത് കൊടുക്കുകയാണ്. അത് ഏറ്റെടുക്കുന്നത് ആ അദ്ദേഹത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട അഡ്മിൻ ഷാഹുൽ ഹമീദ് തന്നെ അത് ഏറ്റുവാങ്ങുകയുമാണ്.
റാഫി പൂമോട് 25000 രൂപ അള്ളാഹു ബർക്കത്ത് അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാല്ലാ സ്വലാത്തിലേക്ക് തുടങ്ങാണ്. സ്വലാത്ത് കഴിയുന്നതിന് മുമ്പ് ഇൻഷാല്ലാ പെണ്ണുങ്ങളാണ് എല്ലാവരും പറയണം. പതിനായിരം രൂപ പാകിസ്ഥാന്റെ മോള് ഭർത്താവ് അബ്ദുറഹ്മാൻ മദൻ അള്ളാഹു കബൂലാക്കട്ടെ. വർഗത്തേട്ട് ഹാജി മൈദീൻ ഹാജിക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. 5000 രൂപ ഹാജി പറഞ്ഞു. ഭാര്യക്കും അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. കുടുംബം അള്ളാഹു ബർക്കത്തിലാക്കട്ടെ. ഇൻഷാല്ലാ സ്വലാത്ത് ചൊല്ലിയിട്ട് ഞങ്ങൾക്ക് പരിപാടിക്ക് പോകാൻ സമയം വൈകിയെന്ന് വേഗം പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. استغفر الله العظيم 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 جددوا ايمانكم ونوروا قلوبكم بقول لا اله لا اله الا الله 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 محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا حي يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد Oh.
آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ينقل قبولك رحمن എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ. മരണപ്പെട്ടവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. എന്റെ വലത്തോ അടുത്തോ